നമസ്കാരം. ഞാനിന്ന് അവതരിപ്പിക്കുന്നത് മലയാള സിനിമയിലെ ഒറ്റയാൻ, മലയാള സിനിമയിലെ ഡയലോഗ് വീരൻ എന്നറിയപ്പെടുന്ന സുകുമാരനെ കുറിച്ചാണ്. അജിത് കുമാർ വ്ളോഗ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആയിരത്തി തൊള്ളായിരത്തി 49 മെയ് 10 മലപ്പുറം ജില്ലയിലെ ഇടപ്പാളി പൊന്നാങ്കുഴി വീട്ടിൽ സുഭദ്രാമ്മയുടെയും പരമേശ്വരൻ നായരുടെയും മകനായി ഇദ്ദേഹം ജനിച്ചു. കോഴിക്കോട് ദേവഗിരി കോളേജിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും പഠനം പൂർത്തീകരിച്ചു. പിന്നീടാണ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ അധ്യാപകനായി വരുന്നത്. പിന്നീട് നാഗർകോവിലും കുറച്ചു കാലം കോളേജ് അധ്യാപകനായിട്ടുണ്ടായിരുന്നു. പഠിക്കുന്ന കാലത്തും കോളേജിൽ അധ്യാപകനായിരുന്ന കാലത്തും ഒരു സ്റ്റേജിൽ പോലും അദ്ദേഹം കയറിയിട്ടില്ല. നാടകത്തിനോടോ അഭിനയത്തിനോടോ യാതൊരു കമ്പവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. യാദൃശ്ചികമായി MD വാസുദേവൻ നായരുമായിട്ടുള്ള അടുപ്പമാണ് അദ്ദേഹത്തിന് സിനിമയിലേക്കുള്ള വഴി തുറന്നു കൊടുത്തത്. എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഈ രംഗത്തോട്ട് എത്തുകയുള്ളൂ. എല്ലാവരിലും ഒരു കലാകാരനുണ്ടാവും, പക്ഷേ അതനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ ആരെങ്കിലും ഉണ്ടാകണമെന്ന് മാത്രം. 1973 MD വാസുദേവൻ നായർ തൻ്റെ പ്രശസ്ത കൃതിയായ പള്ളിവാളും കാൽച്ചിലമ്പോ നിർമാല്യം എന്ന പേരിൽ സിനിമയാക്കാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ നിർമ്മാണവും സംവിധാനവും MD വാസുദേവൻ നായരായിരുന്നു. MD അടുത്ത് പരിചയമുള്ള സുകുമാരനോട് MD വാസുദേവൻ നായർ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഇതിൽ വെളിച്ചപ്പാടിൻ്റെ മകനെ ആയി അഭിനയിക്കാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? അപ്പു എന്ന കഥാപാത്രം ഒരു നിഷേധിയുടെ രൂപമാണ്. ജീവിതത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് നിഷേധിയായി തീർന്ന ഒരു യുവാവിൻ്റെ കഥയാണ്. അതിൽ വെളിച്ചപ്പാടാണ് നായകൻ PG ആൻ്റണിയാണ്. ഇത് താങ്കൾക്ക് ചെയ്യാൻ പറ്റും? സുകുമാരൻ ഉടനെ പറഞ്ഞ മറുപടി ഇതാണ്: താങ്കൾക്ക് ഞാൻ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാനത് ചെയ്യാൻ തയ്യാറാണ്. ആത്മവിശ്വാസം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ നാടകത്തിലോ ഒന്നും ഇതുവരെ അഭിനയിച്ചിട്ടില്ല. ഒരു സ്റ്റേജിൽ പോലും കയറി ഞാൻ പ്രസംഗിച്ചിട്ടില്ല. അങ്ങേക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ സുകുമാരൻ എന്ന കലാകാരൻ്റെ ആത്മവിശ്വാസമാണ് അവിടെ പ്രകടമാകുന്നത്. അതിൽ അദ്ദേഹം അപ്പു എന്ന കഥാപാത്രമായിട്ടാണ് വേഷമിട്ടത്. നിർമ്മാല്യത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നത് കോഴിക്കോട് മുക്കം ഭാഗത്താണ്. അതിൽ വെളിച്ചപ്പാടായി അഭിനയിക്കുന്നത് PJ ആൻ്റണിയാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ സെറ്റിൽ ചെന്നപ്പോൾ PJ ആൻ്റണി ചോദിച്ചു, സുഗു കോളേജ് അധ്യാപകനായിരുന്നല്ലോ അല്ലേ, നേരത്തെ നാടകത്തിലൊക്കെ അഭിനയിച്ച് പരിചയമുണ്ടല്ലോ അല്ലേ? സുകുമാരൻ പറഞ്ഞു, ഇല്ല ഷാനെ, എനിക്ക് പരിചയമൊന്നുമില്ല, ഒരു ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ. ഇത് കണ്ട് PJ ആൻ്റണി പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, അത് മതി, അത് ധാരാളം, അതാണ് ഇവിടെ പലർക്കും ഇല്ലാത്തത്. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും. അന്ന് PJ ആൻ്റണി ഓരോ ഷോട്ട് എടുത്തു കഴിയുമ്പോഴും സുകുമാരനിലെ നടനെ തിരിച്ചറിയുകയായിരുന്നു. ഒറ്റ ടേക്കിൽ സുകുമാരൻ്റെ ഭാഗങ്ങളെല്ലാം ഭംഗിയായപ്പോൾ PJ ആൻ്റണിക്ക് വളരെ സന്തോഷമായി. അന്ന് PJ ആൻ്റണി സുകുമാരൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ രംഗത്ത് വലിയൊരു നടനാകും, അത് മരണം വരെ സുകുമാരൻ പറയുമായിരുന്നു. നിർമാല്യത്തിന് ശേഷം ഏറെക്കാലം അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു. രാഘവൻ നായകനായി അഭിനയിച്ച ഉത്സവത്തിൽ ഒരു ചായക്കടക്കാരൻ്റെ വേഷം ലഭിച്ചു. അത് അദ്ദേഹം അഭിനയിച്ചു, കുറച്ച് വേഷമേ ഉള്ളൂ. പിന്നീട് കിട്ടിയത് മധു സംവിധാനം ചെയ്ത നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം കിട്ടി. അതുകൊണ്ട് അദ്ദേഹത്തിന് തൃപ്തിപ്പെടേണ്ടി വന്നു. വീണ്ടും കോളേജിലോട്ട് പോയി അധ്യാപകനായി തുടരണോ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് വീണ്ടും MD ഓഫറുമായി വരുന്നത്. MD ബന്ധനം എന്ന സിനിമയിൽ ഉണ്ണികൃഷ്ണൻ, ക്ലാർക്ക് ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രമായി അഭിനയിക്കുവാൻ അവസരം ലഭിച്ചു. അതിന് സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അതിലെ പെർഫോമൻസ് ആ സിനിമ കണ്ട സിനിമാ പ്രേമികൾ ആരും മറക്കുകയില്ല. ബന്ധനം മലയാള സിനിമാ ചരിത്രത്തിലെ
നല്ലൊരു ചിത്രം തന്നെയായിരുന്നു. ഇന്നും അത് മലയാളികളുടെ മനസ്സിൽ താലോലിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. ജയൻ, സോമൻ, സുകുമാരൻ ഒരേ കാലഘട്ടത്തിൽ വെള്ളിത്തിരയിൽ എത്തിയവരാണ്. മൂന്ന് പേരും വ്യത്യസ്ത രീതിയിൽ അഭിനയിക്കുന്നവരായിരുന്നു. ഇതിൽ സുകുമാരനുള്ളൊരു പ്രത്യേകത, എത്ര വലിയ ഡയലോഗും അദ്ദേഹം ഭംഗിയായി അവതരിപ്പിക്കുമായിരുന്നു. അതൊരു പ്രത്യേക രസം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷൻ. ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പലതവണ കണ്ടിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ആ പ്രസൻറ്റേഷൻ, ആ ഡയലോഗ് പ്രസൻറ്റേഷൻ അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. ഇഷ്ടമാണ് പക്ഷേ. അതുപോലെ തന്നെ ബാലേന്ദ്ര മേനോൻ്റെ ഒരു ചിത്രം, അതിലൊക്കെ അദ്ദേഹം നല്ല രീതിയിലുള്ള ഡയലോഗായിരുന്നു. കലികയിലൊക്കെ എത്ര ഗംഭീരമായിട്ടാണ് അണിയാത്ത ഓളകൾ, അതെല്ലാം ഞാൻ പലതവണ കണ്ടത് ഇദ്ദേഹത്തിൻ്റെ ആ ഡയലോഗ് കേൾക്കാൻ വേണ്ടി തന്നെയാണ്. എറണാകുളം തിയേറ്ററിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ചിത്രം വന്നാൽ ടിക്കറ്റ് കിട്ടുക തന്നെ പ്രയാസമാണ്. പല പ്രാവശ്യവും ടിക്കറ്റ് ഇല്ലാതെ തിരിച്ചു പോരേണ്ട അവസരവും എനിക്കുണ്ടായിട്ടുണ്ട്. അന്ന് സിനിമാ പ്രേമികളുടെ ഇടയിൽ ഇദ്ദേഹത്തിന് നല്ല മതിപ്പ് തന്നെയായിരുന്നു. അഭിനയരംഗത്ത് സജീവമായി നിന്നപ്പോഴും അദ്ദേഹം രണ്ട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒന്ന് ഇര, അതിലൂടെയാണ് ഗണേശൻ സിനിമയിലെത്തുന്നത്. പിന്നെ ഒരു ചിത്രം പടയണി. അത് രണ്ടും ഉദ്ദേശപോലെ സാമ്പത്തിക വിജയം നേടിയില്ല. പിന്നീട് അദ്ദേഹം സിനിമയൊന്നും നിർമ്മിച്ചിട്ടുമില്ല. ഒരു ഇൻ്റർവ്യൂവിൽ ഒരിക്കൽ സുകുമാരനോട് ചോദിച്ചു, നിങ്ങൾ പഴയ നടന്മാരിൽ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? സുകുമാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് വൈരാഗ്യം ആൾക്കാർക്ക് തോന്നുന്ന ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്, എങ്കിലും ഞാൻ പറയാം സത്യസന്ധമായി. കൊട്ടാരക്കര ശ്രീധരൻ നായരെയും ഗോപിയെയുമാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അവർ രണ്ടുപേരും അഭിനയിക്കുന്ന പോലെ വേറെ ആരും അഭിനയിക്കില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായിരുന്നു സുകുമാരൻ. മറ്റുള്ളവർക്ക് എന്ത് തോന്നും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് പരിഭവം തോന്നുമോ ഒന്നും അദ്ദേഹം ചിന്തിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം തുറന്ന് ഏത് വേദിയിലും പറയുമായിരുന്നു. അതുകൊണ്ടാണ് പലരും അദ്ദേഹത്തെ നിഷേധി എന്ന് വിശേഷിപ്പിച്ചത്. സത്യത്തിൽ നിഷേധമല്ലത്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹത്തിന് ആരുടെ മുമ്പിലും പറയാമല്ലോ. അതൊരു ക്വാളിറ്റി തന്നെയായിരുന്നു. അതായിരുന്നു സുകുമാരൻ എന്ന നടൻ്റെ മുഖമന്ത്രി. ചെറുപ്പം മുതലേ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു സുകുമാരൻ. എങ്കിലും നമ്മുടെ ലീഡർ കെ കരുണാകരനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം അദ്ദേഹം പുലർത്തി. അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ വേണുഗോപാലുമായും ഏറെ അടുത്ത ബന്ധമായിരുന്നു. ചലച്ചിത്ര വികസന സമിതിയുടെ ചെയർമാനായി കുറച്ച് വർഷം ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് CBI ഡയർഗ്രൂപ്പിലെ DYSP ദേവദാസ്, അങ്ങാടിയിലെ ഗോപി, അതുപോലെ തന്നെ ആഗസ്റ്റ് 1 മുഖ്യമന്ത്രി, കലികയിലെ ജോസഫ് എന്ന കഥാപാത്രം, ഇഷ്ടമാണ് പക്ഷേയിലെ കഥാപാത്രം, ഇതെല്ലാം അദ്ദേഹം അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചവയാണ്. അതല്ല ഇന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളുമാണ്. ജയൻ മരിച്ചതിന് ശേഷം ജയന് കിട്ടുന്ന കുറച്ച് വേഷങ്ങൾ കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതായത് ആക്ഷൻ വേഷം. ആക്ഷൻ വേഷം പുള്ളി വളരെ കുറച്ചാണ് ചെയ്തിട്ടുള്ളത്. എങ്കിലും ജയൻ്റെ ആ അകാലത്തിലുള്ള മരണം അദ്ദേഹത്തിന് കുറേ വേഷങ്ങൾ ചെയ്യേണ്ടി വന്നു. പക്ഷെ അതെല്ലാം അദ്ദേഹം നേരത്തെ അഭിനയിച്ച പോലെ അത്ര വിജയകരമായിരുന്നില്ല ആ ചിത്രങ്ങളൊന്നും. പിന്നെ ഇദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു, നായകനായില്ലെങ്കിലും പ്രധാനപ്പെട്ട വേഷം മാത്രം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. നായകൻ അല്ലെങ്കിൽ അതിനൊപ്പമുള്ള പ്രധാന വേഷങ്ങൾ തന്നെയാണ് അദ്ദേഹം മരണം വരെ ചെയ്തിരുന്നത്. ഏകദേശം 275 ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. 1997 June 16 അദ്ദേഹം നമ്മളെ വിട്ടു പോകുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ സുകുമാരനെ മാറ്റിവെച്ചിട്ട് നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. സുകുമാരൻ ഒരു പ്രതിഭാസം തന്നെയായിരുന്നു. മലയാള സിനിമാ പ്രേമികളുടെ ഉള്ളിൽ അദ്ദേഹം എക്കാലവും ജീവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും